ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് റവ കൊണ്ട് പാലപ്പമാണ്. തലേദിവസം ഒന്നും അരച്ച് വയ്ക്കാതെ അരച്ച് അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റായും വൈകിട്ട് ചായക്കൊപ്പം ഒക്കെ കഴിക്കാവുന്ന വളരെ സ്വാദുള്ള ഈ പാലപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി മിക്സിയുടെ വലിയ ജാറിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ വറുത്തതായാലും കുഴപ്പമില്ല, വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവിൽ തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർക്കാം. ഇനി ചെറിയ ചൂടുവെള്ളം, ഒരു ചെറു ചൂടുവെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. തിളച്ച വെള്ളമൊന്നും ഒഴിക്കരുത്, ചെറിയ ചൂടുവെള്ളം. അതായത് നമ്മൾ കുടിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ ഇതേ ഭാഗത്തിൽ നമുക്ക് ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി, അധികം വെള്ളമായി പോരുത്. രണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. മിക്സിയുടെ ജാറും കൂടി കഴുകി നമുക്ക് അതിലേക്ക് ഒഴിക്കാം. വെള്ളം കൂടിപ്പോകരുത്, വെള്ളം കൂടിപ്പോയാൽ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി റവ ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴൊന്നും കൂടി ഇത് കുതിർന്ന് ഇത്രയും കൂടി ടൈറ്റായിട്ട് വരും. ഇതേപോലെ നമുക്ക് കലക്കി വെക്കാം. പിന്നെ ഒരു അരമണിക്കൂർ നിന്ന് മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് ഇതേപോലെ നന്നായിട്ടിത് പൊങ്ങി വന്നിട്ടുണ്ടാവും. നല്ല ബബിൾസൊക്കെ വന്ന് നല്ല സോഫ്റ്റായിട്ട് മാവിരിപ്പുണ്ടാവും. നമ്മൾ ചൂടുവെള്ളം ചേർത്തതുകൊണ്ട് ഈസ്റ്റ് പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങിക്കിട്ടും. ഇപ്പം വളരെ തിളച്ച വെള്ളമാണ് ചേർക്കണമെങ്കിൽ ഈസ്റ്റ് പൊങ്ങുകയും ഇല്ല. ഇതേപോലെ കണ്ട നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല ബബിൾസൊക്കെ വന്ന് മാവ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ ബബിൾസൊന്നും കളയാതെ തന്നെ സാവധാനം ഹോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഉടനെ തന്നെ പാലപ്പം ഉണ്ടാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ പിന്നെ സിമ്മിലാക്കുക. എന്നിട്ട് ഒരു തവി മാവെടുത്ത് ഇതേപോലെ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കുക. നന്നായിട്ട് ബബിൾസ് വന്നതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല കുമ്മിളകളൊക്കെ വന്ന് ഉണ്ട്, നല്ല അടിപൊളി വെള്ളയപ്പം കിട്ടിയിട്ടുണ്ട്. വെള്ളയപ്പോ പാലപ്പോ എന്നൊക്കെ പറയാവുന്ന ഇത് നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം, അരമണിക്കൂർ മതി. തലേദിവസം നമ്മൾ അരി വെള്ളത്തിലിടാൻ മറന്നുപോയി, അരച്ചു വെക്കാൻ മറന്നുപോയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കിതേപോലെ ഉണ്ടാക്കാം. പിറ്റേ ദിവസം നമുക്കൊരു വെള്ളയപ്പൂടെ ഉണ്ടാക്കാമെന്ന് തോന്നണമെങ്കിൽ നമുക്കിതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഇത്തിരി റവ മാത്രം മതി. അടിപൊളി വെള്ളയപ്പം റെഡിയായിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ ഈസി അല്ലേ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. കറി കൂട്ടി കഴിക്കാം, പഞ്ചസാര കൂട്ടി കഴിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ വൈകിട്ട് ചായക്കൊപ്പം കൊടുക്കാം, രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് തയ്യാറാക്കിയെടുക്കാം. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അരിയൊക്കെ കുതിർത്തിയ പൊടിക്കാനൊന്നും നോക്കണം, അരക്കാനൊന്നും ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതേപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ടെണ്ണം എടുത്ത് നമുക്ക് ഒരു കുറച്ച് കറിയും കൂടി ഇട്ട് കഴിച്ചു വെക്കാം. ഒരു വെള്ളക്കടലയുടെ കറിയാണ് ഉണ്ടാക്കിയേക്കണം. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.